കലോത്സവ സ്വാഗതഗാന ദൃശ്യാവിഷ്കാരത്തിനെതിരെ മുസ്ലിം ലീഗ്. മാപ്പർഹിക്കാത്ത തെറ്റാണ് സംഭവിച്ചതെന്ന് സാദിഖ് അലി തങ്ങൾ വിമർശിച്ചു. അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതല്ലെന്നും അവതരിപ്പിച്ചവരുടെ മനസ്സിന്റെ വക്രതയാണ് എന്നും ആയിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഗവൺമെന്റിന് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു, ഒരു സർക്കാരിന് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ വല്ല മുഖമൂടിയോ അങ്ങനെയൊക്കെയാണ് സാധാരണ തീവ്രവാദക്കാരെ അവതരിപ്പിക്കാൻ അതിനൊരു മുസ്ലിം വേഷം കൊടുത്തത്. അതൊരു വല്ലാത്ത മാപ്പറിക്കാത്ത തെറ്റായി പോയി ഗവൺമെൻ്റ് ഭാഗം. അത് ഈ ഗവൺമെന്റ് മാത്രമല്ല, അത് ആർക്കും ഒരു കണ്ടിട്ട് അതാണ് ഒറ്റ ഓട്ടത്തിൽ തന്നെ ഇപ്പോൾ ജാതിമത ഭേദമെങ്കിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞു തെറ്റായി പോയി എന്നുള്ളത്. അതവർക്ക് പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് പോലും മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തിന്റെ നിലത്തിൽ ഒരു നഴ്സറിയാണ് ഉള്ളത്. വെറും ചെടികൾ മാത്രം വിറ്റ് വർഷത്തിൽ 2 കോടി രൂപ സമ്പാദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്കും അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. ഇത് പിന്നെ ആ രൂപം അവതരിപ്പിച്ച ആളുടെ വക്രമായ മനസ്സിലുണ്ട് എന്ന് തോന്നുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നോൺ വെജ് ഭക്ഷണം ഉൾപ്പെടുത്തുന്നതിനെ ചൊല്ലി ചൂടുപിടിച്ച് വിവാദം. ഭക്ഷണ കമ്മിറ്റി പറയുന്ന വിഭവം തയ്യാറാക്കുമെന്നും നോൺ വെജ് ഉൾപ്പെടുത്തിയാൽ പിന്തുണയ്ക്കുമെന്നും പഴയിടം മോഹനൻ നമ്പൂതിരി വ്യക്തമാക്കി. അടുത്ത വർഷം മുതൽ നോൺ വെജ് ഭക്ഷണം കൂടി മെനുവിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കലോത്സവ ഊട്ടുപുരയിൽ എന്തുകൊണ്ട് നോൺ വെജ് ഭക്ഷണമില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം വിവാദമായ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ രംഗത്ത് വന്നത്. അടുത്ത വർഷം വെജിറ്റേറിയൻ ഭക്ഷണത്തോടൊപ്പം നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും ഉൾപ്പെടുത്തും. ഇതിനുവേണ്ടി ചട്ടങ്ങളും കലോത്സവ മാനുവലും പരിഷ്കരിക്കും. ഇത്തവണ ഒരു ദിവസമെങ്കിലും നോൺ വെജ് ഭക്ഷണം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും അടുത്ത വർഷം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാവും. വിവാദങ്ങളോടുള്ള പഴയിടത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. സർക്കാർ നിർദ്ദേശിക്കുന്നതാണ് താൻ പാചകം ചെയ്യുന്നത്. ഭക്ഷണ കമ്മിറ്റി പറഞ്ഞാൽ വിഭവങ്ങളും മാറ്റും. ബ്രാഹ്മണി ഹജിമണി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. സർക്കാർ അതിന് മുൻകൈയെടുത്ത് വന്നാൽ ഞാൻ എന്റെ സപ്പോർട്ട് സർക്കാരിനുണ്ടാവും, പാചകത്തിനുണ്ടാവുന്നല്ല ഞാൻ പറയണത്. കാരണം കലോത്സവ രീതിയിൽ വരുന്ന കുട്ടികളുടെ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവർക്കിപ്പോ ഭക്ഷണം ആര് കൊടുത്താലും എന്റെ സപ്പോർട്ട് അവർക്കുണ്ടാവും. മുൻ എം എൽ എ വി ടി ബൽറാം അടക്കമുള്ളവർ കലോത്സവ ഭക്ഷണ മെനുവിൽ നോൺ വെജ് ഉൾപ്പെടുത്താത്തതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നു. യു ഡി എഫിന്റെ കാലത്ത് സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ ബൽറാം ഉറക്കമായിരുന്നോ എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ചോദ്യം. മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയതോടെ വിവാദങ്ങൾ അവസാനിക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ന്യൂസ് 18 കോഴിക്കോട്.